ബാക്ക് ടു മൈ ചാനൽ. വീട് ഒതുക്കി വെക്കാൻ നമുക്ക് എളുപ്പത്തിൽ ഫോളോ ചെയ്യാൻ പറ്റുന്ന 10 കാര്യങ്ങളുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. വീട് വൃത്തിയാക്കാൻ പ്രത്യേകിച്ച് സീക്രട്സുകൾ ഒന്നുമില്ല. പക്ഷേ ഈ 10 കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ഡെയിലി റുട്ടീൻ ആക്കി മാറ്റുകയാണെങ്കിൽ വീട് വൃത്തിയാക്കുന്നത് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു ഭാരപ്പെട്ട ജോലിയായിട്ട് തോന്നില്ല. സോ നമുക്ക് നമ്മുടെ ടിപ്സിലേക്ക് കടക്കാം. ആദ്യത്തെ ടിപ്പ്, മേക്ക് യുവർ ബെഡ് എവറി ഡേ. രാവിലെ എണീറ്റ ഉടനെ തന്നെ നമ്മുടെ ബെഡൊക്കെ ഒന്ന് തട്ടിക്കുടഞ്ഞ് ബ്ലാങ്കറ്റ് എല്ലാം മടക്കി വെക്കാൻ ശീലിക്കുക. അപ്പൊ തന്നെ നമുക്ക് ആ എൻ്റയർ ഡേ ഒരു പോസിറ്റീവ് എനർജി കിട്ടും. നമ്മൾ കിടന്നെണീറ്റ ബെഡ് പോലും നമുക്ക് നന്നായിട്ട് നീറ്റായിട്ട് മടക്കി വെക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമുക്ക് ലൈഫിൽ ഒന്നും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് വേണം കരുതാൻ. സോ രാവിലത്തെ ഒരു 5 മിനിറ്റ് നമ്മുടെ ബെഡ് മേക്കിങ്ങിന് വേണ്ടിയിട്ട് മാറ്റിവെക്കുക. അതേപോലെ തന്നെ റൂമിൽ വിൻഡോസ് ഒക്കെ ഉണ്ടെങ്കിൽ കർട്ടൻസ് എല്ലാം നീക്കിയിട്ടതിന് ശേഷം വിൻഡോസ് തുറന്നിട്ട് റൂമിലേക്ക് നല്ല ഫ്രഷ് എയർ, സൺലൈറ്റ് ഒക്കെ കിടക്കുന്ന രീതിയിൽ വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. സോ രാവിലെ തന്നെ നമുക്ക് ആ എൻ്റയർ ഡേ പ്രൊഡക്റ്റീവ് ആയിട്ടിരിക്കാനുള്ള ഒരു എനർജി കിട്ടും. അടുത്ത ടിപ്പിലേക്ക് കടക്കാം. കീപ് ഓൾ യുവർ ടേബിൾസ് ക്ലട്ടർ ഫ്രീ. നമ്മുടെ കോഫി ടേബിൾ, ഡൈനിങ് ടേബിൾ ഒക്കെ ഡെയിലി അറേഞ്ച് ചെയ്ത് വെക്കുക. അതേപോലെ ഓരോ തവണ ഭക്ഷണം കഴിച്ചു കഴിയുമ്പോഴും ഡൈനിങ് ടേബിൾ നന്നായിട്ട് ക്ലീൻ ആക്കിയിടാൻ ശ്രദ്ധിക്കുക. ടേബിളിന്റെ മുകളിലൊക്കെ മിനിമലായിട്ട് സാധനങ്ങൾ വെക്കുകയാണെങ്കിൽ നമുക്കത് ക്ലീൻ ചെയ്യാനും എളുപ്പമായിരിക്കും. വീട് വലുതായാലും ചെറുതായാലും അത് വൃത്തിയാക്കിയിടേണ്ടത് നമ്മുടെ കടമ തന്നെയാണ്. നമ്മൾ താമസിക്കുന്നത് ഇപ്പോൾ ഒരു വാടക വീട്ടിലായാലും ശരി, അത് നമ്മുടെ സ്വന്തം വീടായി കണ്ട് നന്നായിട്ട് വൃത്തിയാക്കി വെക്കുകയാണെങ്കിൽ മാത്രമേ നമുക്കൊരു അവിടെ നിൽക്കുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടുള്ളൂ. ഇപ്പം നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് ഒക്കെ വരുവാണെങ്കിൽ അവർക്ക് നല്ലൊരു ഇമ്പ്രഷൻ കൊടുക്കാൻ നമ്മുടെ വൃത്തിയുള്ള കോഫി ടേബിളിലും ഡൈനിങ് ടേബിളും എന്തായാലും കഴിയും. സോ ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് കടക്കാം. യൂസ് എ ബാസ്കറ്റ് ടു സ്റ്റോർ കിഡ്സ് ടോയ്സ്. കുഞ്ഞുങ്ങളൊക്കെയുള്ള വീടാണെങ്കിൽ അടുക്കള തൊട്ട് ഉമ്മറം വരെ കുഞ്ഞുങ്ങളുടെ കളിപ്പാട്ടം കൊണ്ട് നിറഞ്ഞിരിക്കും. നമ്മൾ എത്ര ഒതുക്കി വെക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അവരതെടുത്ത് പിന്നെയും പുറത്തിടും. സോ കളിപ്പാട്ടങ്ങൾ ഇട്ട് വെക്കാൻ എന്തെങ്കിലും ഒരു ബാസ്കറ്റോ അതേപോലെ എന്തെങ്കിലും പഴയ ബോക്സുകളോ ഉണ്ടെങ്കിൽ അത് കരുതുക. അങ്ങനെയാണെങ്കിൽ അവർ കളിച്ചതിന് ശേഷം നമുക്ക് ആ ബോക്സിൽ ടോയ്സ് ഇട്ട് വെക്കാം. കളിച്ചു കഴിഞ്ഞതിന് ശേഷം കളിപ്പാട്ടങ്ങൾ ബോക്സിലോ ബാസ്കറ്റിലോ ഒതുക്കി വെക്കാൻ കുട്ടികളെ ട്രെയിൻ ചെയ്യിക്കുക. ഇപ്പൊ കുഞ്ഞുങ്ങൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലേ മാറ്റോ അല്ലെങ്കിൽ പുൽപ്പായോ ഒക്കെ വിരിച്ചു കൊടുക്കുകയാണെങ്കിൽ അവരവരുടെ കളിപ്പാട്ടം കൊണ്ട് അവിടെ ഇരുന്ന് കളിച്ചോളും. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കളിപ്പാട്ടങ്ങൾ എടുത്തു വെച്ച് നടുവൊടിയേണ്ട അവസ്ഥ ഉണ്ടാവില്ല. നമ്മൾ ടോയ്സ് ഒക്കെ എടുത്തു വെക്കുന്ന സമയത്ത് നമ്മൾ അവരെയും കൂടി കൂട്ടുക. അങ്ങനെയാണെങ്കിൽ അവരും അതുമായിട്ട് യൂസ്ഡ് ആയിക്കോളും. 4th ടിപ്പ് വേറെ ഒന്നുമല്ല, കീപ് എ ലോണ്ട്രി ബാസ്കറ്റ്. ദിവസവും അലക്കുന്നവരാണെങ്കിൽ ദിവസവും അലക്കിടുക. ഇപ്പോൾ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവരാണെങ്കിൽ 2-3 ദിവസം കൂടുമ്പോഴൊക്കെയായിരിക്കും വാഷിംഗ് മെഷീനിൽ ലോഡ് ചെയ്യുക. അപ്പോൾ മുഷിഞ്ഞ വസ്ത്രങ്ങൾ അവിടെയും ഇവിടെ ഇടാതെ നമുക്ക് ഒരു ലോണ്ടറി ബാസ്കറ്റ് ഉണ്ടെങ്കിൽ അതിലിട്ട് വയ്ക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഒരു നീറ്റ് ലുക്ക് ഉണ്ടാവുകയും ചെയ്യും. 5th ടിപ്പിലേക്ക് കടക്കാം. ഫോൾഡ് ദ ഡ്രൈഡ് ക്ലോത്ത്സ് ആസ് സൂൺ ആസ് ഇറ്റ്സ് ഡ്രൈഡ്. ഉണങ്ങിയ തുണികളൊക്കെ ഉണ്ടെങ്കിൽ മടക്കി അത് സ്ഥലത്ത് വയ്ക്കുക. ഇപ്പൊ നമ്മളാരും സൂപ്പർ ഹീറോസ് ഒന്നും അല്ലല്ലോ. ചിലപ്പോൾ ഉണങ്ങിയ തുണികളൊന്നും അന്ന് തന്നെ പെർഫെക്റ്റ് ആയിട്ട് മടക്കി വെക്കാൻ പറ്റണമെന്നില്ല. ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് അത് വെക്കേണ്ട സ്ഥലത്തേക്ക് എടുത്ത് വെച്ചേക്കുക. എന്നിട്ട് സമയം കിട്ടുമ്പോൾ നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് മടക്കി വെക്കാം. വലിച്ചു വാരി ഇടുന്നതിലും നല്ലതല്ലേ ചുമ്മാ അതൊന്ന് എടുത്തു വെക്കുന്നത്. സോ നമുക്ക് അടുത്ത ടിപ്പിലേക്ക് കടക്കാം. 6th ടിപ്പ് ഇതാണ്, ഹാവ് എ പ്ലേസ് ഫോർ എവറിത്തിങ്. നമ്മുടെയൊക്കെ വീട്ടിൽ മിക്കവാറും സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ നെയിൽ കട്ടറോ ചീപ്പോ അല്ലെങ്കിൽ പെന്ന് ഇതൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ എടുത്ത സ്ഥലത്ത് തിരിച്ചു വയ്ക്കില്ല. എന്നിട്ട് അതിന് പകരം നമ്മുടെ ഫ്രിഡ്ജിൻ്റെ മുകളിൽ അല്ലെങ്കിൽ ടി വി യൂണിറ്റിൻ്റെ മുകളിൽ ഡൈനിങ് ടേബിളിൽ അവിടെയൊക്കെ കൊണ്ടുവയ്ക്കും. ആ ശീലം പതുക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ ശ്രമിക്കുക. എന്നിട്ട് എടുത്ത സാധനങ്ങൾ അതേപോലെ തിരിച്ച് അതിൻ്റെ സ്ഥലത്ത് തന്നെ വയ്ക്കുക. 7th ടിപ്പ് മറ്റൊന്നുമല്ല, കീപ് ഇറ്റ് സിമ്പിൾ. നമ്മൾ ഒരുപാട് ഡെക്കറേറ്റീവ് ഐറ്റംസ് അതുപോലെ ഒരുപാട് സാധനങ്ങൾ അങ്ങനെ എല്ലാം വാങ്ങി കൂട്ടി കൺജസ്റ്റഡ് ആക്കി വെക്കുന്നതിന് പകരം എപ്പോഴും സിമ്പിളായിട്ട് വെക്കാൻ ശീലിക്കുക. സിമ്പിളായിട്ട് വെക്കുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും. നമുക്ക് സ്ട്രെസ് ഫ്രീ ആയിട്ട് അധികം വർക്ക് ലോഡ് ഒന്നുമില്ലാതെ ക്ലീൻ ചെയ്യാം. 8th ടിപ്പ് എന്താണെന്ന് നോക്കാം, ട്രൈ ടു കീപ് ഡസ്റ്റ്ബിൻ ഇൻ എവറി റൂം. ഒരു ഡസ്റ്റ്ബിൻ എല്ലാ റൂമിലും വെക്കാൻ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ ഇപ്പം നമ്മൾ ചീപ്പിലുള്ള മുടി അതേപോലെ ഇപ്പം എന്തെങ്കിലും പേപ്പർ വേസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിലിടാം. അത് നമ്മുടെ റൂമിൻ്റെ ഏതെങ്കിലും ഒരു കോർണറിൽ അധികം കാണാത്ത രീതിയിൽ വയ്ക്കുക. ഇനി 9th ടിപ്പിലേക്ക് കടക്കാം. 9th ടിപ്പ്, ഡീപ് ക്ലീൻ വൺസ് ഇൻ വീക്ക്.
ആഴ്ചയിലൊരിക്കലെങ്കിലും നമ്മൾ ഡെയിലി ക്ലീൻ ചെയ്യുമ്പം നമ്മുടെ കൈ എത്താത്ത സ്ഥലങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാം. അതായത് എന്തെങ്കിലും മാറാലുണ്ടെങ്കിൽ അത് തട്ടുക, ടേബിളിൻ്റെ അടിവശങ്ങളൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കുക, അതേപോലെ നമ്മുടെ അലമാരയുടെ പുറകിൽ, ഫ്രിഡ്ജിൻ്റെ പുറകിൽ, അതൊക്കെ ഒന്ന് നന്നായിട്ട് മാറാല തട്ടി വൃത്തിയാക്കി വെക്കുക. ഇപ്പോൾ വർക്കിംഗ് വുമൺസ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ അവർക്ക് ആകെ ഒരു വീക്കിൽ ഒരു ദിവസമൊക്കെ ലീവ് കാണുള്ളൂ. ആ ദിവസം എല്ലാം കൂടി ചെയ്യാൻ നോക്കാതെ പാർട്ട് പാർട്ടായിട്ട് ചെയ്യാൻ ശീലിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതൊരു വർക്ക് ലോഡായിട്ട് തോന്നുകയില്ല, നമ്മുടെ ഹെൽത്തിനെ ഒരിക്കലും ബാധിക്കുകയില്ല. നമ്മളെപ്പോഴും പറയാറില്ലേ, രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് രോഗം വരാതെ നോക്കുന്നതാണെന്ന്. അതുപോലെ തന്നെയാണ് നമ്മൾ വീട് വൃത്തിയാക്കുന്ന കാര്യം. നമ്മൾ മാക്സിമം വൃത്തികേടാക്കാതെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് വൃത്തിയാക്കേണ്ട പണിയും കുറവായിരിക്കും. 10th ടിപ്പിലേക്ക് കടക്കാം. 10th ടിപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലാൻ ഡെയിലി ക്ലീനിങ് റൂട്ടീൻ. ഈ പോയിന്റ് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആവുക വർക്കിംഗ് വുമൻസിനായിരിക്കും. ഇപ്പോഴത്തെ പുതിയ വീടുകളൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ 4 റൂമുണ്ടെങ്കിൽ ആ 4 റൂമിലും ബാത്റൂമും കാണും. ഒന്ന് ആലോചിച്ച് നോക്കുക, 4 റൂമും ക്ലീൻ ചെയ്യേണ്ട ഒരവസ്ഥ. ഇപ്പോൾ ഉപയോഗിക്കാതെ കിടക്കുന്ന ബാത്റൂമുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ബാത്റൂം മാറി മാറി ഉപയോഗിക്കുക. അങ്ങനെയാണെങ്കിൽ അത് പൊടി പിടിക്കുന്നത് നമുക്ക് ഒഴിവാക്കാം. നമ്മൾ കുളിക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും ബാത്റൂം ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടേക്കുക. അങ്ങനെയാണെങ്കിൽ അധികം അഴുക്ക് പിടിക്കത്തില്ല. അതേപോലെ കുളിച്ചു കഴിഞ്ഞതിന് ശേഷം ഡോറൊന്ന് തുറന്നിടുക. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ബാത്റൂമിലധികം പൂപ്പലുകളൊന്നും വരില്ല. വീട് വൃത്തിയാക്കിയിടുമ്പോൾ നമ്മുടെ ആരോഗ്യത്തിനും കൂടെ ഒരു പരിഗണന കൊടുക്കുക. സോ മടി പിടിച്ചിരിക്കാതെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഹാവ് എ ക്ലീൻ ഹോം.